കൊല്ലത്തു നിന്നൊരു അപകട വാർത്ത ഈ സമയത്ത് വരുന്നുണ്ട്. കൊല്ലം അഴീക്കൽ മത്സ്യബന്ധനത്തിനിടെ ബോട്ടിന് തീപിടിച്ചു. ബോട്ടിലുണ്ടായിരുന്ന തൊഴിലാളികളെയും മറ്റു ബോട്ടുകളിലും വള്ളങ്ങളിലും ഉണ്ടായിരുന്നവർ ചേർന്ന് രക്ഷപ്പെടുത്തി. ശക്തികുളങ്ങര സ്വദേശിയുടെ ബോട്ടിനാണ് പുലർച്ചെ തീപിടിച്ചത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്യാം കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്യാം, മൂന്ന് നൂട്ടിക്കൽ മൈല എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെയാണ്, എന്നാൽ പോലും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ആശ്വാസകരമാണ്. എങ്ങനെയാണ് അപകടമുണ്ടായത്? ഗ്യാസ് ലീക്കായതാണെന്ന് പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ട്. ആ പി ജി, അങ്ങനെയാണ്. പ്രാഥമിക നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഗ്യാസ് സിലിണ്ടർ ഒപ്പം കരുതിയിരുന്നു. ഈ ഗ്യാസ് സിലിണ്ടറിൽ ചോർച്ച ഉണ്ടായതാണ് തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ ഏതാണ്ട് അഞ്ചരയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. തീരത്ത് നിന്ന് മൂന്ന് നാല് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ, അഴീക്കൽ തീരത്ത് നിന്ന് മൂന്ന് നാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. ഒൻപത് മത്സ്യത്തൊഴിലാളികളാണ് ഇതിലുണ്ടായിരുന്നത്. തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ ഇവരെല്ലാവരും തന്നെ പെട്ടെന്ന് കടലിലേക്ക് ചാടി. ആശ്വാസകരമായ കാര്യം, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ തീപിടിച്ച വേളാങ്കണ്ണി മാത എന്ന ബോട്ടാണ്. ഈ ബോട്ടിന് സമീപത്ത് മറ്റ് ഒരുപാട് ബോട്ടുകളും കൂടി മത്സ്യബന്ധനത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. പുലർച്ചെ അഞ്ചര സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് സമീപത്തുണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികൾ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുകൊണ്ടാണ് അതിലുണ്ടായിരുന്ന ഈ തീപിടുത്തം ഉണ്ടായ ബോട്ടിലെ ഒൻപത് മത്സ്യത്തൊഴിലാളികളെയും രക്ഷിക്കാൻ കഴിഞ്ഞത്. അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. ഈ ബോട്ട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. ശക്തികുളങ്ങര ദളവാപുരം സ്വദേശി അനു എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ബോട്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ തീപിടുത്തത്തിന്റെ കാരണങ്ങളെ പറ്റി ഇപ്പോൾ കോസ്റ്റൽ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവരുടെ അന്വേഷണത്തിന് ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. പ്രാഥമികമായ അനുമാനം അനുസരിച്ച് ഗ്യാസ് സിലിണ്ടറിൽ ഉണ്ടായ ചോർച്ച തന്നെയാണ് ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ സമയോചിതമായ ഒരു ഇടപെടൽ കൊണ്ട് ഒരു വലിയ ആളപായമില്ലാതെ ഈ സാഹചര്യത്തെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബിജി